ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യമാകാനുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ സ്വപ്ന പദ്ധതിയായ ചന്ദ്രയാൻ 2 ചന്ദ്രനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. നാളെ രാത്രി 1:30-2:30 ഇടയിലാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്നത്. ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് മാത്രമായി ചുരുങ്ങുന്ന ആ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാസയിലെ ഗവേഷകരും എത്തും. പ്രധാനമന്ത്രിയോടൊപ്പം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വിദ്യാർത്ഥികളും ഗവേഷകരും മറ്റ് പ്രമുഖരും ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കും. ഈ ചരിത്ര നിമിഷം പുലർച്ചെ 1:30 മുതൽ 2:30 വരെ നാഷണൽ ജിയോഗ്രഫി ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇന്ത്യയുടെ ചരിത്രപരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ഈ ഷോ നാസയുടെ ബഹിരാകാശ യാത്രികനായ ജെറി ലിനഞ്ചറാകും അവതരിപ്പിക്കുക. ഇതിനായി ഇന്ത്യയിലെത്തിയ ജെറി ലിനഞ്ചർ ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നത് ലോകത്തിന് തന്നെ നാഴികക്കല്ലാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. ചന്ദ്രയാൻ 2 നിർണായക ഘട്ടങ്ങളെയെല്ലാം വിജയകരമായി പിന്നിട്ടുവെന്നും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുക എന്നത് മാത്രമാണ് ഇനിയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുകയാണ്. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യമാണിത്. എന്നാൽ വിക്രം ലാൻഡറിന് വിജയിക്കാനുള്ള കഴിവുണ്ട്. ഇന്ത്യൻ ജനതയുടെ വിജയം ആഘോഷിക്കാനാണ് താൻ ഇവിടെ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി ബഹിരാകാശ പരിവേഷണത്തിന് ഇന്ത്യ നൽകിയ സംഭാവന ഭൂമിക്കപ്പുറത്തുള്ള കണ്ടെത്തലുകൾ അനാവരണം ചെയ്യുന്നതിന് നിർണായകമാണ്. ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സുപ്രധാന ദൗത്യമാണ് ചന്ദ്രയാൻ 2. ഇത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ളവർക്ക് പ്രയോജനകരമാകുമെന്നും ലിനഞ്ചർ പറഞ്ഞു. പുലർച്ചെ 1:30 നാഷണൽ ജിയോഗ്രഫി ചാനലിൽ സംപ്രേഷണം ആരംഭിക്കുന്ന പരിപാടിയിൽ ബഹിരാകാശത്തെക്കുറിച്ചുള്ള സ്വന്തം അനുഭവങ്ങൾ ലിനഞ്ചർ പങ്കുവയ്ക്കും. റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ 5 മാസത്തോളം ചെലവഴിച്ച ഗവേഷകനാണ് ലിനഞ്ചർ. ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ ഒരു ദൗത്യത്തിനിടെ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബഹിരാകാശ ഗവേഷകൻ കൂടിയാണ് ലിനഞ്ചർ. നാഷണൽ ജിയോഗ്രഫിക്കിനൊപ്പം ലോകത്തെ മുൻനിര മാധ്യമങ്ങളെല്ലാം ഏറെ ആകാംക്ഷയോടെയാണ് ചന്ദ്രയാൻ ദൗത്യം വീക്ഷിക്കുന്നത്. ISRO കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ നേട്ടങ്ങളെയും CNN ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ വാനോളം പുകഴ്ത്തുകയാണ്. ഇത്രയും കുറഞ്ഞ ചെലവിൽ സ്വന്തം രാജ്യത്തെ ഗവേഷകരെയും സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി കുറഞ്ഞ കാലത്തിന്റെ ചന്ദ്രയാൻ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചതിന് മാധ്യമങ്ങൾ പുകഴ്ത്തുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളും ഏറെ പ്രതീക്ഷയോടെയാണ് ISRO ഈ ദൗത്യത്തെ വീക്ഷിക്കുന്നത്. ഇന്നേ വരെ അവരാരും ശ്രമിക്കാത്ത ഉദ്യമത്തിന്റെ നിർണായക മണിക്കൂറുകളിലേക്കാണ് ISRO കടക്കുന്നത്. മുൻനിര ബഹിരാകാശ ഏജൻസികൾ പോലും നിരവധി തവണ പരാജയപ്പെട്ട വലിയൊരു ദൗത്യമാണ് ISRO ഏറ്റെടുത്തിരിക്കുന്നത്. ബഹിരാകാശ വിപണിയിൽ ചെലവ് കുറഞ്ഞ സേവനങ്ങൾക്ക് പേരുകേട്ട ISRO ഈ ദൗത്യം കൂടി വിജയിച്ചാൽ ലോകം തന്നെ ഇന്ത്യക്ക് കീഴിലാകും. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അസൂയയോടെയാണ് ISRO ഓരോ നീക്കവും നോക്കിക്കാണുന്നത്. ഇന്ത്യ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. വിക്രം ലാൻഡർ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങുന്നതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറും. ആദ്യ ചാന്ദ്ര പദ്ധതിയായ ചന്ദ്രയാൻ 1 പത്താം വാർഷികത്തിൽ തന്നെയാണ് ചന്ദ്രയാൻ 2 പദ്ധതിയും വിജയത്തിലേക്ക് കുതിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.